70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം ഉച്ചകഴിഞ്ഞ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടക്കും. നെഹ്റു പ്രതിമയിലെ പുഷ്പാർച്ചനയോടെയാണ് ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുക. മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക. വിശദാംശങ്ങളുമായി ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീകുമാർ, ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ എത്രത്തോളമായി? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സൗമ്യ, ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാവിലെ 11 മണിക്ക് തന്നെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. 2 മണിക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കുക. അതിനുശേഷമാകും ഫൈനൽ മത്സരങ്ങൾ. എന്തായാലും വലിയൊരു ആവേശമാണ് നമുക്ക് ഈ ഇരുകരകളിലും കാണാൻ സാധിക്കുന്നത്. ഈ അതോടൊപ്പം തന്നെ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും പോലെ തന്നെ ഈ വള്ളംകളിയോടൊപ്പം തന്നെ ഒട്ടേറെ മത്സരങ്ങൾ നടത്തുമായിരുന്നു. വഞ്ചിപ്പാട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് കലാകാരികൾ ഇവിടെ, വനിതാ കലാകാരിമാർ ഇവിടെ ഉണ്ട്. അവർക്ക് പക്ഷേ ഒരു നിരാശയുണ്ട്. എന്താണ് നിരാശയുടെ കാര്യം എന്ന് അന്വേഷിക്കുക. എന്താണ് ഞങ്ങളുടെ നിരാശ എന്ന് പറയാനായിട്ട്? നമുക്ക് വള്ളംകളിയുടെ മുമ്പ് മുന്നോടിയായിട്ട് നമുക്ക് വഞ്ചിപ്പാട്ട് മത്സരം വെക്കും. അതായത് ഈ പ്രാവശ്യം നമുക്കത് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വർഷവും പോലെ ഈ വഞ്ചിപ്പാട്ട് ഉൾപ്പെടെയുള്ള ചില മത്സരങ്ങൾ നടത്തുമായിരുന്നു. പക്ഷെ ഇത്തവണ അതൊന്നും ഇല്ല. എന്നാൽ പോലും വലിയ ആവേശം അവര് അതൊന്നും ആ ആവേശത്തോടുകൂടി തന്നെയാണ് അവർ മത്സരം വള്ളംകളി കാണാനായിട്ട് എടുത്തിരിക്കുന്നത്. എന്തായാലും ചേച്ചി പാട്ടൊക്കെ നാടൻ പാട്ടുമായിട്ടൊക്കെ ഇവിടെ പാടുന്ന കേട്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ആ പൂങ്കുയിലെ ഒന്ന് പാടിയാലോ. നമ്മളെ വഞ്ചിപ്പാട്ട് നമുക്ക് ഇല്ലാതെ വന്നതിന്റെ പ്രത്യേക വേറൊരു കാരണങ്ങളും ഉണ്ട്. നമ്മളെ വേദനാജനകമായ നമുക്കൊരു കാരണങ്ങളുണ്ട്. ആ കാരണത്തിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ സർക്കാരിന്റെ ഒരു നിഗമനമാണിത്. ഇങ്ങനെ ആഘോഷ പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് സാംസ്കാരിക സമ്മേളനം, വള്ളംകളി നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. ആവേശം അല്ലേ? വള്ളംകളി മാറ്റി വെച്ചിരുന്നതാണ്. ആ സമയത്ത് അത് മാറ്റി നമുക്ക് നടക്കേണ്ടത് ഓഗസ്റ്റിലാണ് നടക്കേണ്ടത്. നമുക്ക് ആ പാട്ട് കേൾക്കാൻ വലിയ ആഗ്രഹമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ കല അന്യം നിന്ന് പോകരുത്. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തും. എല്ലാ കലാകാരന്മാരും പൂങ്കുയിൽ എന്നുള്ള പാട്ടാണ് ഏറ്റവും ഇഷ്ടം. ചേച്ചി ഒരു പാട്ട് പഠിക്കോ. പൂങ്കുയിലേ പൂങ്കുയിലേ, എത്ര നാളാണ് കാത്തിരുന്നേ, ഞാൻ എത്ര നാളാണ് കാത്തിരുന്നേ, നാളാണ് കന്നിപ്പൊണ്ണ് ഞാനും വാടാതെ റോജാ തണ്ട്, ആണാന കന്നിപ്പൊണ്ണ് ഞാനും വടത് റോജാ തണ്ട്. പൂങ്കുയിലേ പൂങ്കുയിലേ, എത്ര നാളാണ് കാത്തിരുന്നേ, പൂങ്കുയിലേ പൂങ്കുയിലേ, എത്ര നാളാണ് കാത്തിരുന്നേ, നാലാന കന്നിപ്പൊണ്ട് ഞാനും വടത് റോജാ തണ്ട്, നാല കന്നിപ്പൊണ്ട് ഞാനും വടത് റോജാ തണ്ട്. എന്തായാലും വലിയ ആവേശമാണ്, വനിതകൾ അടക്കമുള്ളവരുടെ വലിയൊരു ആവേശമാണ് നമുക്ക് പുന്നമ്മടയുടെ ഇരുകരകളിലും കാണാൻ സാധിക്കുന്നത്. എന്തായാലും മത്സര വള്ളംകളിക്കായി അവർ കാത്തിരിക്കുകയാണ്. ഈ വർഷത്തെ 70-ാമത് നെഹ്റു ട്രോഫി ഇത്തവണ ആരാണ് മുത്തമിടുന്നത് എന്നറിയാനായിട്ട് കാത്തിരിക്കുകയാണ്. സൗമ്യ, ശരി. ശ്രീകുമാർ ശ്രീകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.